ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റൈസ് കുക്കിംഗ് ലാബ്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് സദ്യക്കൊക്കെ പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന മൂന്ന് തരം അച്ചാറുകളാണ്. ഞാൻ അതിനെടുത്തിട്ടുള്ളത് രണ്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് വലിയ ചെറുനാരങ്ങയാണ്, ആ തോലൊക്കെ കട്ടിയുള്ളൊരു ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ആപ്പിളാണ്, ഒരു പച്ച ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റെഡ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ സദ്യക്കൊക്കെ നമുക്ക് രണ്ട് കൂട്ടം അച്ചാറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ കട്ട് ചെയ്തിട്ട് ഉപ്പ് കുഴച്ച് വെച്ചിട്ടുള്ളതാണ്, ആ കൈപ്പിരസൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ മാങ്ങയും ആപ്പിളൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആപ്പിളൊക്കെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് അച്ചാറാക്കുന്നത് നോക്കാം. ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങളെടുത്ത് എള്ളെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അച്ചാർ പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അന്ന് പൊട്ടി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വിനെഗർ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നമ്മുടെ നാരങ്ങ ഉപ്പ് കുഴച്ച് വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കുറച്ച് കറി രൂപത്തിൽ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതല്ല, നിങ്ങൾ എസൻസ് ആണെങ്കിൽ കുറച്ച് എസൻസ് ഒഴിച്ചു കൊടുത്താൽ മതി. എസൻസ് അല്ല സുറുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു മൂന്നോ നാലോ ടീസ്പൂണ് മതിയാവും. അന്ന് തിളച്ച് വരുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കായ പൗഡർ ഇട്ട് കൊടുക്കുക. നമുക്ക് വിനെഗർ പോരാൻ തോന്നണേ ഇത് സ്ട്രോങ് കുറഞ്ഞതായതുകൊണ്ടാണ്. ഒരു മൂന്ന് സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കുക നമുക്ക്. അതൊക്കെ നിങ്ങൾ പുളിക്കനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ചൊന്ന് വറ്റണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് അച്ചുവെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര, അച്ചുവെല്ലം ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമുക്കൊന്ന് ചെറുനാരങ്ങൊക്കെ ഒന്ന് വെന്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂണ് ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, വെറുതെ വറവിട്ടിട്ട് ഒരു അച്ചുവെല്ലത്തിൻ്റെ ഒരു പീസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കടുകിൻ്റെ കൂടെ ഇഞ്ചും വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ നാരങ്ങ എടുക്കുമ്പോൾ കട്ടിയുള്ള വലിയ നാരങ്ങ തന്നെ എടുക്കുക. അതാണ് നമ്മൾ സദ്യയിലൊക്കെ അച്ചാറിന് യൂസ് ചെയ്യുന്നത്. മധുരം കുറവായതുകൊണ്ട് തന്നെ ഞാനൊരു പീസും കൂടെ അച്ചുവെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ സദ്യൻ്റെ കൂടെ ഒരു ചെറിയൊരു മധുരത്തോടു കൂടി ഈ അച്ചാറ് കഴിക്കാൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ അച്ചാർ എങ്ങനെ ഇടാന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊട്ടണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുകൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറേശ്ശെ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. തീയ നല്ലോണം കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യമായ സുർക്ക ഒഴിച്ചു കൊടുക്കുക.
ഒരു കാൽ ടീസ്പൂൺ കായ പൗഡർ ഇട്ട് കൊടുക്കുക അതൊന്നും കൂടി പോകണ്ട കാരണം ഞാൻ ഒരു ആപ്പിളാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മാങ്ങയും രണ്ട് ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് വേണം കായ പൗഡറൊക്കെ ഇട്ട് കൊടുക്കാൻ കായ പൗഡറൊക്കെ അധികം കൂടി പോയാലും ഒരു കൈപ്പിരസം ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് ഉലുവ പൗഡർ ഇട്ടിട്ട് കൂടുതലായി പോകണ്ട കാരണം ആപ്പിളിൽ കൂടുതൽ ഉലുവ പൗഡറിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഇത്തിരി ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മളെ പച്ച ആപ്പിൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് നമുക്ക് പിക്കിളൊക്കെ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളെ മൂന്ന് തരത്തിലുള്ള സദ്യക്കുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നാരങ്ങ മാങ്ങ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ റെഡ് ആപ്പിളാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരും അസ്സലാമു അലൈക്കും